ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ് ചാനൽ. അപ്പോൾ നമ്മൾ അടുത്ത ദിവസത്തെ പ്രഭാതത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നമുക്ക് നല്ലൊരു കോഫിയൊക്കെ പിടിച്ച് നമ്മൾ ഡെക്കിൽ വന്ന് നിൽക്കുകയാണ്. നല്ല ഒരു സീനറിയാണ്, നമുക്ക് ആ ഒരു ഉയരങ്ങളിൽ നിന്ന് ഒരു 10th ഡെക്കിൽ നിന്നിട്ട് നമുക്ക് ചായയൊക്കെ കുടിച്ച് സൂര്യ ഉദയമൊക്കെ കണ്ട് നമുക്കിങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. അപ്പോൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് പോകാൻ നിൽക്കുകയാണ്. രാവിലെ 8:30 തൊട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത്. അപ്പോൾ സെക്കൻഡ് ഡേയിലാണ് ലക്ഷദ്വീപ് എത്തുന്നത്. ലക്ഷദ്വീപ് അവിടുത്തെ എക്സ്കർഷൻ, അതായത് അവിടുത്തെ ഷോറിൽ ഇറങ്ങുന്നതിനുള്ള പാസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതൊക്കെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മുഴുവനായി ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്രൂയിസ് ട്രിപ്പിൻ്റെ ട്രാവൽ ഡീറ്റെയിൽസും ബുക്കിംഗ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ അതിൻ്റെ ഏതൊക്കെ തരത്തിലുള്ള റൂംസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ ലക്ഷദ്വീപ് എക്സ്കർഷൻ്റെ ചാർജസ്, അതായത് നമ്മൾ പുറത്തോട്ട് ദ്വീപിലോട്ട് ഇറങ്ങുന്ന ചാർജസ് എല്ലാം നമ്മളിതിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഡെക്കിലെ ഏറ്റവും ടോപ്പ് ഡെക്കിൽ 11th ഡെക്കിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ അന്നത്തെ ദിവസം നമുക്ക് നോക്കുമ്പോൾ രാവിലെ തന്നെ ലക്ഷദ്വീപിൽ എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അകലേന്ന് ലക്ഷദ്വീപ് അഗത്തി ഐലൻഡിലാണ് നമ്മൾ രണ്ടാമത്തെ ദിവസം ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. നല്ല ഒരുപാട് ഐലൻഡുകൾ കൂടിച്ചേർന്നിട്ടുള്ള ഒരു പ്രദേശമാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. അഗത്തിയുണ്ട്, അതുപോലെ തന്നെ കവരത്തി, അതുപോലെ രണ്ട് മൂന്ന് ഐലൻഡുകൾ നമുക്ക് പോകുന്ന വഴി തന്നെ അങ്ങനെ ചെറിയ ചെറിയ ദ്വീപുകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ അഗത്തി ഐലൻഡിലേക്കാണ് ഇപ്രാവശ്യം ഈ ക്രൂയിസ് അടുപ്പിക്കുന്നത്. അപ്പോൾ ക്രൂയിസ് അവിടെ ഇറങ്ങുന്നത് കുറച്ച് അകലെയാണ് ഷിപ്പ് നിർത്തുക. അവിടുന്ന് ഈ ഷിപ്പിൽ തന്നെയുള്ള ചെറിയ ബോട്ടുകളുണ്ട്, അങ്ങനെയുള്ള ബോട്ടിലാണ് നമ്മളെ ഈ ഒരു ഐലൻഡിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിനെയാണ് ഷോർ എക്സ്കർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷോർ എക്സ്കർഷന് അവർ എക്സ്ട്രാ ചാർജ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് നമ്മളവിടെ ഷോറിൽ ഇറങ്ങി ബീച്ചിലൊക്കെ കളിക്കുകയൊക്കെ ചെയ്യുന്നുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരു 1400-1500 രൂപയുടെ അടുത്താണ് വരുന്നത്. അതല്ലാതെ നമ്മളിപ്പോൾ അവിടെ സ്കൂബ ഡൈവിങ്, കയാക്കിങ്, മറ്റേ ബനാന ബോട്ട് റൈഡ്, സ്നോർക്ലിങ് അങ്ങനെയുള്ള സ്പോർട്സ് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ ചാർജസ് 4000-8000 അങ്ങനെ റേറ്റുകളുണ്ട്. ഇതാണ് നമ്മളുടെ ഇതിന്, നമുക്ക് തലേ ദിവസം തന്നെ നമുക്ക് ഇങ്ങനെ ഒരു സ്ലിപ്പ് തരും വിത്ത് സ്റ്റിക്കർ. ഈ ഒരു സ്റ്റിക്കർ, ഈ ഓറഞ്ച് കളർ സ്റ്റിക്കർ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ മേത്ത് ഇത് ഒട്ടിക്കണം. അങ്ങനെയാണ് അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഈ ഒരു ഷിപ്പിൽ നിന്ന് പോകുന്ന യാത്രക്കാരെ അവരൊരു നമ്പർ വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഓൺഷോർ ഈ എക്സ്കർഷന് ഓപ്റ്റ് ചെയ്തിട്ടുള്ളവർക്ക് ഈ ഒരു സ്റ്റിക്കർ പിറ്റേ ദിവസം രണ്ടാമത്തെ ദിവസം രാവിലെ തന്നെ ഇത് കൊണ്ടുവന്ന് തരും. അപ്പോൾ നമ്മളത് കളയാതെ നമ്മുടെ കയ്യിൽ വെച്ച് നമുക്കത് മേത്ത് ഒട്ടിക്കാവുന്നതാണ്. ഇതാണ് ഡേ ടു ആക്ടിവിറ്റീസ് കാണിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പല ആക്ടിവിറ്റീസും അതാത് സമയത്ത് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫുഡിൻ്റെ ഉണ്ട്, ഫുഡ്, ബാറ്, സ്പെഷ്യൽ ഡൈനിങ്, അതുപോലെ തന്നെ ഡാൻസ് പ്രോഗ്രാംസ്, അങ്ങനെ എല്ലാ റോക്ക് ക്ലൈമ്പിങ്ങിൻ്റെ സെഷൻ എല്ലാം നമ്മളതിൽ കാണുന്നതാണ്. ഇതാണ് നമ്മൾ ലക്ഷദ്വീപ് ഐലൻഡിലേക്ക് പോകുന്ന ചെറിയ ഷിപ്പ്. ഈ ഷിപ്പ് തന്നെയാണ് ഈ ക്രൂയിസ് ഷിപ്പിൻ്റെ സൈഡിൽ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നത്. അത് വെള്ളത്തിലോട്ട് ഇറക്കിയിട്ടാണ് ഇതിലാണ് യാത്രക്കാരെ ദ്വീപിലേക്ക് കൊണ്ടുപോകുന്നത്. ഇത് വളരെ വെള്ളത്തിൽ താഴ്ന്നു കിടക്കുന്ന, അതായത് വെള്ളത്തിനോട് ചേർന്ന് കിടക്കുന്ന തരത്തിലുള്ള ഷിപ്പാണ്. അതുകൊണ്ട് തന്നെ തിരമാലകളുള്ള സമയത്ത്, ഭയങ്കരമായിട്ടുള്ള ഒരു ടൈഡൊക്കെ ഉള്ള സമയത്ത് തിരമാല വരുമ്പോൾ ഇതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഇതിൽ കയറാനൊക്കെ ചെറിയ പ്രയാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരയുടെ ഇതൊക്കെ നോക്കിയിട്ടാണ് ഇവർ ആൾക്കാരെ ഇതിലേക്ക്, ഈ ചെറിയ ഷിപ്പിലേക്ക് ഇറക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് എല്ലാവരും പോകാനുള്ള സമയത്ത് 11:00 ആണ്, രാവിലെ 11 മണിക്കാണ്
ഈ ഷോർ എക്സ്കർഷന് പോകുന്നവരെല്ലാവരെയും ഇവരുടെ ഒരു കോൺഫറൻസ് ഹാളിൽ വിളിച്ചിരുത്തി. ഇവിടെ നിന്നാണ് താഴെ സെക്കൻഡ് ഡെക്കിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നാണ് നമ്മൾ ഷോർ എക്സ്കർഷനായിട്ട് പോകുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചെറിയ ഷിപ്പ് കാണുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ കയറി കഴിയുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്നുള്ളൊരു സൈറ്റാണ്, അതായത് നിങ്ങൾക്ക് ഷിപ്പ് കാണാം. ആളുകൾ അതിൽ നിന്ന് പതുക്കെ ഒരു ഗോവണി വെച്ച് താഴോട്ട് ഇറങ്ങി ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് അതിൽ നിന്നാണ് ഈ ഒരു ഷിപ്പിലേക്ക് കയറുന്നത്. കുറച്ച് ടൈഡ് ഉണ്ടായിരുന്നു, അപ്പോൾ ഇങ്ങനെ വെള്ളം പൊന്തി വരുന്നതിനനുസരിച്ചിട്ട് ഈ ചെറിയ ഷിപ്പ് ആടും. അപ്പോൾ നമ്മൾ കുറച്ച് കെയർഫുള്ളായിട്ട് ഇതിൽ കയറണം. അതുപോലെ തന്നെ നമ്മൾ കയറി കഴിഞ്ഞാലും നല്ല ആട്ടമുള്ളത് കൊണ്ട് വീഴാൻ പോവുകയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ നല്ല പോലെ ഛർദ്ദിക്കാൻ വരുന്ന ഇഷ്യൂ ഉള്ളവർക്ക് അതും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഇതിലുണ്ട്. ഇത് ഈ ഒരു ക്രൂയിസ് ഷിപ്പ് അതിലേക്ക് അടുപ്പിക്കാൻ, കരയിലേക്ക് അടുപ്പിക്കാൻ കുറച്ച് വർക്ക് നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭാവിയിൽ ഈ ഒരു ക്രൂയിസ് ഷിപ്പിന് ലക്ഷദ്വീപിലേക്ക് അടുപ്പിക്കാൻ സാധിക്കുമായിരിക്കും. അപ്പോൾ ഈ ചെറിയ ഷിപ്പിലുള്ള നമ്മുടെ ഇതിലുള്ള യാത്രയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇത് നമ്മൾ ശരിക്കും വെള്ളത്തിൽ ചേർന്ന് പോകുന്ന പോലെയുള്ളൊരു പ്രത്യേകതരം ബോട്ടാണിത്. അങ്ങനെ നമ്മൾ അഗത്തി ഐലൻഡിൽ കയറി. അവിടെ നമുക്ക് വേണ്ടി ഈ ക്രൂയിസ് എന്ന് വരുന്നവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാറുകൾ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ഫാമിലിക്ക് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ പാസഞ്ചേഴ്സിനനുസരിച്ചിട്ട് അവർ വലുപ്പമുള്ള കാറുകളും ചെറിയ കാറുകളിലൊക്കെ ആയിട്ട് ആളുകളെ കയറ്റി വിടാണ്. ഒരുപാട് നിൽക്കുന്ന ലൈൻ നിൽക്കുന്ന എല്ലാ വാഹനങ്ങളും ഈ ക്രൂയിസ് എന്നുള്ള ആൾക്കാരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള വാഹനങ്ങളാണ്. പഴയ മോഡൽ വാഹനങ്ങളാണ്. ഈ വാഹനങ്ങളെല്ലാം കൊച്ചിയിൽ നിന്ന് വന്നിട്ടുള്ള വാഹനങ്ങളാണ്. ഇവിടെ ഈ ഐലൻഡിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള ഒരു സംഭവവും ഇല്ല. അപ്പോൾ എല്ലാ വെഹിക്കിൾസും പുറത്തുനിന്ന് ഷിപ്പിൽ കൊണ്ടുവരുന്ന വെഹിക്കിൾസാണ് ഈ കാണുന്നതെല്ലാം. അപ്പോൾ നമ്മൾ ഈ വെഹിക്കിൾ ഈ കാറിലാണ് ഈ ഐലൻഡിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു യാത്രയിൽ നമുക്ക് ഈ ഒരു ഷിപ്പിൽ വരുന്ന എല്ലാവരെയും ഐലൻഡിൽ കൊണ്ടുപോയി. ഈ ഐലൻഡ് ഫുള്ള് കറങ്ങുന്നതൊന്നും ഈ ഒരു ടാക്സിയിൽ അല്ല. അത് വേണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ചാർജസ് കൊടുത്ത് നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഷോർ എക്സ്കർഷൻ്റെ തുടക്കം എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് ഈ അഗത്തി ഐലൻഡിൻ്റെ ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലാണ് ഇതിൻ്റെ ബീച്ചും ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ള ബാക്കി പ്രോഗ്രാംസുകളൊക്കെ ഉള്ളത്. അപ്പോൾ അവിടേക്ക് ആക്ച്വലി ഈ ഒരു ഐലൻഡ് വളരെ ചെറുതാണെങ്കിലും ഈ ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് പോകുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ലക്ഷദ്വീപിൻ്റെ കാഴ്ചകൾ. ഇവിടെ സംസാരിക്കുന്ന എല്ലാവരും മലയാളം, അവരുടെ ലാംഗ്വേജും ഏകദേശം മലയാളത്തിനോട് ചേർന്ന് തന്നെയാണ്. അപ്പോൾ മലയാളം എല്ലാവർക്കും അറിയാം. നമുക്ക് യാത്ര ചെയ്യുമ്പോഴൊന്നും യാതൊരു ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നില്ല. എല്ലാം അവർ വിശദമായിട്ട് പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് ഈ ഒരു നമ്മുടെ ക്രൂയിസ് ഷിപ്പിൽ എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഞാനൊന്ന് പെട്ടെന്നൊന്ന് പറയാം. അതായത് ക്രൂയിസ് ഷിപ്പിൽ ബുക്ക് ചെയ്യുന്നതിന് നമുക്ക് കോൺടാക്ട് ചെയ്യുന്നവരുടെ നമ്പർ ഞാനിതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവരെ കണക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ 3-4 കാറ്റഗറിയിലുള്ള റൂമുകളാണ് ഉള്ളത്. അത് ഇൻറ്റീരിയർ സ്റ്റാൻഡേർഡ്, പിന്നെ ഓഷ്യൻ വ്യൂ സ്റ്റാൻഡേർഡ്, ഓഷ്യൻ വ്യൂ പ്രീമിയം, പിന്നെ സ്യൂട്ട് റൂംസ് ഉണ്ട്. സ്യൂട്ട് റൂംസിൽ ബാൽക്കണിയൊക്കെയുള്ള റൂംസാണ്. അങ്ങനെ 3-4 തരത്തിലുള്ള റൂമുകളാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്, ക്രൂയിസ് ഷിപ്പിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ ഇൻറ്റീരിയർ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന റൂമിന് നമുക്ക് ജനൽ ഉണ്ടായിരിക്കില്ല, വിൻഡോ ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമുക്ക് പുറത്തത്തെ കാഴ്ചകൾ കാണാൻ സാധിക്കില്ല എന്നുള്ളത് മാത്രമാണ് അതിനുള്ളൊരു പോരായിക. പക്ഷേ അതിൻ്റെ റേറ്റ് ഏകദേശം 30,000, ഒരാൾക്ക് ഏകദേശം 30,000 താഴെയാണ്, 30,000 അടുത്താണ് വരുന്നത് ടാക്സ് എല്ലാം അടക്കം. അതുപോലെ തന്നെ ഓഷ്യൻ വ്യൂ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ നമുക്ക് വിൻഡോ ഉണ്ടായിരിക്കും,
അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പുറത്ത് കാഴ്ചകൾ കാണാം എന്നുള്ള ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. പ്രത്യേകമായിട്ട് നമുക്ക് കാഴ്ചകളൊന്നും ഉൾക്കടലിൽ കാണാനില്ല, കടൽ മാത്രമാണ് കാണാനുള്ളൂ. പക്ഷേ അടുത്ത് കരയിലേക്കൊക്കെ അടുത്തെത്തു വരുമ്പോൾ നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും. ആ ഒരു വ്യൂവിനാണ് അവർ സെപ്പറേറ്റ് ചാർജ് പോലെയാണ് ഒരു 10,000 രൂപ എക്സ്ട്രാ മേടിക്കും. അപ്പോൾ ഏകദേശം ഒരു 10,000 ഡിഫറൻസാണ് ഇൻറ്റീരിയറും ഓഷ്യൻ വ്യൂ സ്റ്റാൻഡേർഡും തമ്മിലുള്ളത്. അപ്പോൾ ഏകദേശം 40,000 അടുത്ത് നമുക്ക് ഓഷ്യൻ വ്യൂ സ്റ്റാൻഡേർഡ് ലഭിക്കും. പിന്നെ അതിൻ്റെ പ്രീമിയർ എന്നുള്ളത് പറയുന്നത് കുറച്ചും കൂടിയും അതിലെ സൗകര്യങ്ങളും ഒക്കെ ഉള്ള റൂംസ് ഉള്ളതിനെയാണ് ഓഷ്യൻ വ്യൂ പ്രീമിയർ. അതുപോലെ നമുക്ക് ക്യൂ നിൽക്കുമ്പോഴൊക്കെ പ്രയോറിറ്റി ബുക്കിംഗൊക്കെ കിട്ടുന്നതാണ് ഓഷ്യൻ വ്യൂ പ്രീമിയർ എന്ന് പറയുന്നത്. അതിനും നമുക്ക് ഏകദേശം ഒരു 5,000-6,000 രൂപയുടെ എക്സ്ട്രാ ചാർജസ് അതിന് വരുന്നുണ്ട് ഓഷ്യൻ വ്യൂ സ്റ്റാൻഡേർഡിൽ നിന്ന്. അടുത്തതായിട്ടുള്ളതാണ് സ്യൂട്ട് റൂംസ്. സ്യൂട്ട് റൂംസ് എന്ന് പറയുമ്പോൾ അതിന് കുറച്ചുകൂടെ റേറ്റ് കൂടുതലാണ്. നമുക്ക് ഏകദേശം 100,000 താഴെയൊക്കെ നമുക്ക് റേറ്റ് വരും സ്യൂട്ട് റൂംസിന്. കാരണം അതിന് ബാൽക്കണി ഉണ്ട്. നമുക്ക് ഓരോ റൂമിൽ നിന്നും പുറത്തോട്ട് കടന്ന് ബാൽക്കണിയിലേക്ക് കടന്നിരുന്ന് നമുക്ക് കാറ്റൊക്കെ കൊണ്ടിരിക്കാം, പ്രൈവറ്റായിട്ടിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഫീച്ചേഴ്സുള്ള റൂംസാണ് സ്യൂട്ട് റൂംസ്. അതുപോലെ ചെയർമാൻസ് റൂം എന്ന് പറയുന്ന ഒരു റൂമുണ്ട്, അതിന് 2-2.5 ലക്ഷം രൂപയുടെ അടുത്താണ് വരുന്നത്. അപ്പോൾ അങ്ങനെ പല കാറ്റഗറിയിലുള്ള റൂംസാണ് ക്രൂയിസ് ഷിപ്പിലുള്ളത്. ഇപ്പോൾ ഇതെല്ലാം നമുക്ക് ബുക്ക് ചെയ്യുമ്പോൾ ഇത് നോക്കി നമുക്ക് ബുക്ക് ചെയ്യാം, നമ്മുടെ ഏജൻറ്റിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് നമുക്ക് ബുക്ക് ചെയ്യാം. അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഷോർ എക്സ്കർഷൻ്റെ നമുക്ക് ആഡ് ഓൺ ആയിട്ട് ബുക്കിങ്ങിൻ്റെ സമയത്ത് തന്നെ പറഞ്ഞ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ലക്ഷദ്വീപിൽ വന്നിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതായത് ഇതിൻ്റെ അകത്ത് നമുക്ക് സ്നോർക്ലിംഗ് അല്ലെങ്കിൽ സ്കൂബ ഡൈവിങ് വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ടുള്ള സ്കൂബ ഡൈവിങ് ചെയ്യണോ, അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ 6,000 അതുപോലെ 10,000 ഓരോ ആക്ടിവിറ്റിക്ക് അനുസരിച്ചിട്ട് റേറ്റ് വ്യത്യസ്തമാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ബുക്കിങ്ങിൻ്റെ സമയത്ത് തന്നെ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ലക്ഷദ്വീപിൽ വരുമ്പോൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ ഓപ്ഷനുണ്ട്. അതായത് നമുക്ക് BSNL ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ BSNL എയർടെല്ലിനും ഒരു പരിധി വരെയും ഇവിടെ റേഞ്ച് ഉണ്ട്. നമുക്കിവിടെ അത്യാവശ്യം നല്ല രീതിയിൽ വാട്സപ്പൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും ഇതിൻ്റെ അകത്ത്. അപ്പം ഇവിടെ വരുന്നവർ BSNL സിം ഇട്ട് വരികയാണെങ്കിൽ ഉപകാരപ്രദമായിരിക്കും. ഇവിടെ വന്ന് നമുക്ക് നെറ്റൊക്കെ യൂസ് ചെയ്യാനും ഒക്കെ ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ഉണ്ടല്ലോ. അപ്പം നമുക്ക് ഉപയോഗിക്കാൻ സൗകര്യമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഈ ലക്ഷദ്വീപിലേക്ക് ഓൺഷോർ എക്സ്കർഷൻ നമ്മൾ ഓപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു ദിവസം കൂടി നമ്മൾ ഷിപ്പിൻ്റെ അകത്ത് തന്നെയായിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്. ഈ ഒരു എക്സ്കർഷൻ ഓപ്റ്റ് ചെയ്തിട്ടുള്ളവർക്ക് മാത്രമാണ് ഇവരെ ഷിപ്പിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുള്ളൂ. അപ്പോൾ അത് നേരത്തെ തന്നെ ഓപ്റ്റ് ചെയ്തില്ലെങ്കിൽ അവർ 400 പേർക്കും മറ്റാണ് ഇത് അലവ് ചെയ്യുന്നത് ഓൺഷോർ എക്സ്കർഷൻ. അപ്പോൾ അത് നേരത്തെ തന്നെ ഓപ്റ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് വരാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ എത്തി ഇവരിത് അറേഞ്ച് ചെയ്തിട്ടുള്ള ഈ വിസിറ്റേഴ്സിനൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള സ്ഥലത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ ഇറങ്ങി ഇവിടെ എന്തൊക്കെയാണ് ഇവർ ഒരുക്കിയിട്ടുള്ളതെന്ന് കാണാം. ഈ വരുന്ന ക്രൂയിസിലെ ട്രാവലേഴ്സിനെ എല്ലാവരും ഇവർ വെൽക്കം ചെയ്തൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വെൽക്കം ഡ്രിങ്കും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ മുഴുവൻ നന്നായിട്ട് അലങ്കരിച്ച് വരുന്നവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കുറേയധികം ആൾക്കാർ ഈ അഗത്തി ഐലൻഡിലെ ആളുകൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചിട്ട് ബീച്ചിലേക്ക് നടക്കാം. അപ്പോൾ ഇതാണ് ഇവരുടെ ഒരു വെൽക്കം ഡ്രിങ്ക്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചില പ്രോഗ്രാം ഇവരുടെ കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ട്. ലക്ഷദ്വീപിൻ്റെ തനതായിട്ടുള്ള ചില കളികളൊക്കെ ഉണ്ട്. അതായത് ഒലക്കക്കളി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കളികളുണ്ട്. അതുപോലെ ഫുഡ് ഐറ്റംസൊക്കെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ വരുന്നവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ബീച്ചിൽ നടക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് നമുക്ക് നീങ്ങാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്ന ആളുകളെല്ലാം ഈ രണ്ട് വടി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കളിക്കുന്ന ഒരു ഇതാണ് ഈ ഒലക്കക്കളി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവർ ചൂളമരത്തിൻ്റെ ചുവട്ടിൽ ഈ ഒരു കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വരുന്നവരെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്.
ഇവിടെയാണ് ഈ സ്കൂബ ഡൈവിങ്ങിനും സ്നോർക്കിലിങ്ങിനും ബനാന ബോട്ട് റൈഡിനൊക്കെ പോകുന്നവർക്ക് വേണ്ടി അവർ ടോക്കണൊക്കെ കൊടുക്കുന്ന സ്ഥലം അവിടെയാണ്. അപ്പോൾ അതൊക്കെ ഓപ്റ്റ് ചെയ്തിട്ടുള്ളവർക്ക് അവിടെ നിന്ന് ടോക്കണൊക്കെ മേടിച്ച് ഈ ഒരു സ്ഥലത്തു നിന്നാണ് ഇവരിതിനെ കൊണ്ടുപോകുന്നത്, ബോട്ടിൽ കയറ്റി ആളുകളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതാണ് അഗത്തിയുടെ ബീച്ചുകൾ. അപ്പോൾ നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐലൻഡും അതുപോലെ തന്നെ ബീച്ചും ആണ്. അതിൻ്റെ മണൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ പവിഴപ്പുറ്റുകൾ, കോറൽസ് പൊടിഞ്ഞുണ്ടായിട്ടുള്ള ദ്വീപാണിത്. അപ്പോൾ മണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ബീച്ചുകളിലുള്ള പോലത്തെ ഒരു മണലല്ല, അതായത് ശരിക്കും ഈ കോറൽസ് പൊടിഞ്ഞുണ്ടായിട്ടുള്ള നല്ല രസമായിട്ടുള്ള മണൽ പോലെയുള്ള പൊടിയാണുള്ളത്. വളരെ നൈസായിട്ടുള്ള പൊടിയാണ്. അപ്പോൾ അത് നടക്കുമ്പോഴൊക്കെ നമുക്ക് വളരെ കംഫർട്ടബിളാണ്. അതുപോലെ തന്നെ ഇതിൽ വെള്ളം എന്ന് പറയുന്നത് കടലിലെ തീരെ തിര കുറവാണ്. അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികൾക്ക് വരെ നമുക്ക് ഈ വെള്ളത്തിൽ ധൈര്യമായിട്ട് കിടക്കാം. തിരയില്ലാത്തത് കൊണ്ട് ജസ്റ്റ് സ്വിമ്മിംഗ് പൂളിൽ നമ്മൾ കിടക്കുന്ന പോലെ തന്നെയുള്ളൂ, നല്ല നീല വെള്ളമാണ്. അപ്പോൾ ഈ വന്നിട്ടുള്ള ഈ കാണുന്നവരെല്ലാവരും നമ്മൾ ക്രൂയിസിൽ നിന്ന് വന്ന് ഇവിടെ എത്തി എൻജോയ് ചെയ്യുന്നവരെയാണ് നിങ്ങളീ കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് ബാക്കി ആക്ടിവിറ്റീസിനൊക്കെ പോകുന്നവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലാത്തവർ ഈ ഒരു ബീച്ചിൽ 4 മണിക്കൂർ നമുക്ക് സ്പെൻഡ് ചെയ്യാം. അതല്ല, ഇതിൻ്റെ അകത്ത് നമുക്ക് പ്രൈവറ്റായിട്ട് ആളുകൾ ടാക്സികളിൽ ഈ ഒരു ഐലൻഡ് മുഴുവൻ കറങ്ങി കാണിക്കുന്നതിന് ഏകദേശം 600-700 രൂപയൊക്കെ ചാർജ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതിൻ്റെ അകത്ത് തന്നെ ഇവർ ലൈഫ് ജാക്കറ്റ്സും അതുപോലെ തന്നെ സ്വിമ്മിങ്ങിൻ്റെ ഈ പൊന്തി കിടക്കാനുള്ള ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നതിനുള്ള സാധനങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ്. അതുകൂടാതെ നമുക്ക് നമ്മൾ വരുമ്പോൾ ബീച്ചിലിടുന്നതിനുള്ള വെയർ ഡ്രസ്സസ് എല്ലാം കൈ പിടിക്കണം. അതുപോലെ ക്യാഷും നമ്മൾ കൈ പിടിച്ചാൽ മാത്രമേ നമുക്ക് ഇവരിവിടെ സപ്ലൈ ചെയ്യുന്ന ഫുഡ് ഐറ്റംസൊക്കെ വാങ്ങുന്നതിന് സാധിക്കുള്ളൂ. അപ്പോൾ ഡ്രസ്സ് മാറുന്നതിനുള്ള ഒരു ഫെസിലിറ്റിയൊക്കെ ഇവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബീച്ചിൽ തന്നെ. അപ്പോൾ നമുക്ക് അവിടെ ഷവറിൽ പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി നമുക്ക് ബീച്ചിൽ നിന്ന് പ്രോപ്പറായിട്ട് തിരിച്ചു പോരാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം. കണ്ടോ, അപ്പോൾ ഇതിൻ്റെ ഇതാണ് മണൽ എന്ന് പറയാൻ പറ്റില്ല, ശരിക്കും കോറൽസിൻ്റെ പൊടിയാണ് ഇതിലത്തെ ഈ ബീച്ചിൽ ഫുള്ളുള്ളത്. നല്ല മിനുസമുള്ള പൊടിയാണ്, നല്ല ഭംഗിയാണ് കാണാൻ. ഇതുപോലെ തന്നെ ഇവരുടെ ഡാൻസ് പ്രോഗ്രാംസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണ് ഇവർ അറേഞ്ച് ചെയ്തേക്കണേന്ന് നോക്കാം. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഇവർ ഒരുപാട് ഫുഡ് ഐറ്റംസ് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ഇവരുടെ ഒരു പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത്. ഇത് വല്ലപ്പോഴും ഇങ്ങനെ ഒരു ക്രൂയിസ് ഷിപ്പ് വരുന്ന സഞ്ചാരികളിൽ നിന്നാണ് ഇവർക്ക് ഒരു വരുമാനം ലഭിക്കുന്നത്. അപ്പോൾ ഇവർ വീടുകളിൽ നിന്നുണ്ടാക്കി വന്നിട്ടുള്ള കറികളും ചോറും അതുപോലെ തന്നെ നാളികേരം ഈ കരിക്ക് വെട്ടി വെച്ചിട്ടുള്ളതും ചായ അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൂടാതെ ഇവരുടെ തനതായിട്ടുള്ള ക്രാഫ്റ്റ് ഐറ്റംസും എല്ലാം ഇവരിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ പരീക്ഷിച്ച് നോക്കാൻ നമുക്ക് നമ്മുടെ ഫുഡിനോട് സാമ്യമുള്ള ഫുഡുകൾ തന്നെയാണ് ഒക്കെ. ബിരിയാണി ഉണ്ട്, അതുപോലെ തന്നെ ചോറും കറിയും അങ്ങനത്തെ ഉണ്ട്. കട്ട്ലേറ്റുകൾ, ഫിഷ് കട്ട്ലേറ്റ്സൊക്കെ ഇവിടുത്തെ ദ്വീപിലെ സ്പെഷ്യൽ മീനുകളിൽ നിന്നും ഉണ്ടാക്കിയിട്ടുള്ള ഫിഷ് കട്ട്ലേറ്റ്സ്, അതുപോലെ കോക്കനട്ട് സ്വീറ്റ്സ്, അവിടെ ഉണ്ടാക്കിയിട്ടുള്ള കോക്കനട്ട് അൽവ എന്നൊക്കെ പറയുന്ന ഐറ്റംസ്, നല്ല വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവർക്കൊക്കെ ഈ ഐറ്റംസ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം ഇവർക്ക് ഇതൊരു വരുമാന മാർഗ്ഗമാണ്. ഈ ടൂറിസ്റ്റുകൾ വരുന്നതിൽ നിന്നും അവർ വാങ്ങുന്ന ഐറ്റംസിൽ നിന്നുമാണ് ഇവർക്ക് എന്തെങ്കിലും ഒരു വരുമാനം ലഭിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഒരു 4 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് ക്രൂയിസിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. ഈ ഒരു പോയിൻ്റിൽ എല്ലാവരും വരിയായി നിന്നിട്ടാണ് അടുത്തതായി വരുന്ന നമ്മൾ വന്നപ്പോൾ ഉണ്ടായിരുന്ന കാറുകൾ ഉണ്ടായിരുന്ന പോലെ അതുപോലത്തെ ക്യാബുകൾ വന്ന് ആളുകളെ പിക്ക് ചെയ്ത് തിരിച്ച് ബോട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഇതാണ് തിരിച്ചു പോകുന്നതിനുള്ള ബോട്ടുകൾ വന്നിട്ടുള്ള സ്ഥലം നമുക്ക് കാണാം. ക്രൂയിസ് ഷിപ്പ് കുറച്ച് അകലെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവരും ക്യാബുകളിൽ വന്ന എല്ലാവരും ഇവിടെ വഴിയായി നിന്ന് ഇവിടെ നിന്നാണ് കുറച്ച് പേരെ 20 പേരെ 25 പേരെയൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ ചെറിയ ബോട്ടിൽ കയറ്റി ഇവിടെ തിരിച്ച് ഷിപ്പിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതുപോലൊരു പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയിട്ടാണ് അവിടെ നിന്നാണ് ഈ ബോട്ടിലേക്ക് കയറുന്നത്. വന്നപ്പോൾ ഉണ്ടായിരുന്ന പോലെ തന്നെയാണ്. എല്ലായിടത്തും നമ്മുടെ കാർഡ്, നമുക്ക് ക്രൂയിസിന് തന്നിട്ടുള്ള കാർഡ് ഉണ്ടല്ലോ ക്രെഡിറ്റ് കാർഡ് പോലത്തെ, ആ കാർഡ് വെച്ചിട്ടാണ് എല്ലായിടത്തും ഇതെല്ലാം ചെക്ക് ചെയ്ത് നമ്മളെ കയറ്റുന്നത്. അപ്പോൾ തിരിച്ചു പോരുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയും വേവ്സൊക്കെ കുറവായിരുന്നു, നമുക്ക് സൗകര്യപ്രദമായിട്ട് തിരിച്ചു വരാൻ സാധിച്ചു. അപ്പോൾ വന്ന് നമുക്കിവിടെ തിരിച്ച് ഷിപ്പിൽ വരുമ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ കുളിക്കാനും ഒക്കെയുള്ള ചെറിയ പൂളുകളും ഇതുപോലെയുള്ള കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചെറിയ കുട്ടികളുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസാണിത്. ഇത് പൂളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ടോപ്പ് ഡെക്കിൽ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വെള്ളം വാട്ടർ ഗൺ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് കുട്ടികളൊക്കെ നമുക്കിവിടെ കളിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ളതാണ് ഈ ജക്കൂസി ഉണ്ട്, ചൂടുവെള്ളമുള്ള ജക്കൂസി ഉണ്ട്. അപ്പോൾ അതിലൊക്കെ കളിച്ച് ഫ്രഷ് ആയതിന് ശേഷം നമുക്ക് ഡിന്നറിന്, എല്ലാവരും ഡിന്നറിൻ്റെ സമയമായപ്പോഴത്തേക്കും തിരിച്ച് ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്, ഫുഡ് കോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസത്തെ യാത്ര, ലക്ഷദ്വീപിലെ യാത്ര എല്ലാവർക്കും അത്യാവശ്യം ടയേർഡാവും. അത് കാരണം കൊണ്ട് തന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ആളുകളെല്ലാവരും ഭക്ഷണം കഴിച്ച് എത്രയും പെട്ടെന്ന് റൂംസിൽ ചെന്ന് റെസ്റ്റ് എടുക്കുന്നതാണ് അന്നത്തെ രണ്ടാമത്തെ ദിവസം ഉണ്ടായത്. രണ്ടാമത്തെ ദിവസം അധികം ആളുകളെയൊന്നും ഡെക്കിൽ ഡാൻസ് പ്രോഗ്രാംസിനൊന്നും കാണാൻ സാധിച്ചില്ല. അപ്പോൾ അതിന് കാരണം ഈ പറയുന്ന പോലെ കുറച്ച് ടയേർഡായത് കൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ഫുഡിൻ്റെ ഒരു സെക്ഷനിലൊക്കെയാണ് പോകുന്നത്. ഡിന്നറിന് നമുക്ക് നല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഐറ്റംസും വെജിറ്റബിൾസും നോൺ വെജ് ഐറ്റംസ് ചിക്കനും ഫിഷും ഒക്കെ ഉണ്ട്. അടുത്തതായി ഇവിടെ നിന്ന് നമുക്ക് ചെയർമാൻസ് ഡെക്കിൽ, അതായത് 5th deck ഇങ്ങനെ ഒരു പാട്ടിൻ്റെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, ഓർക്കസ്ട്ര, ലൈവ് ഓർക്കസ്ട്ര നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് എല്ലാവരും ഈ ഒരു പാട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞ് ഇന്നത്തെ ദിവസം വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും ടോപ്പ് ഡെക്കിൽ DJ ഫ്ലോറിൽ ഇങ്ങനെ ചെറിയ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഷിപ്പ് ടൂറും ഷിപ്പിൻ്റെ അകത്തുള്ള എല്ലാ ഓപ്ഷൻസും ഫീച്ചേഴ്സും ഫെസിലിറ്റീസും ഒക്കെ കാണാൻ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ്.